യൂത്ത് കോൺഗ്രസ്സിലെ തമ്മിലടി എല്ലാ മറകളും നീക്കി പുറത്തു ചാടുന്നു. നോസുർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മുൻ വൈസ് പ്രസിഡന്റ് ആരോപിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കളിലും ക്രിമിനലായ ക്രിമിനലുകൾ കൂടാതക്കാരായ ക്രിമിനലുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും അതുണ്ട്, അവരാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പക്കാരെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉപജാപക സംഘവും യൂത്ത് കോൺഗ്രസിൽ പ്രബലമാണ്. അത്തരക്കാരാണ് ഈ യൂത്ത് കോൺഗ്രസിൽ കുഴപ്പമുണ്ടാക്കുന്നതും വാട്സാപ്പ് മെസ്സേജുകൾ ചോർത്തി മീഡിയയ്ക്ക് കൊടുക്കുന്നതും സംഘടനയ്ക്ക് ദുഷ്പേരുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന സംഘങ്ങളെന്നാണ് നൂപർ പറയുന്നത്. അതേസമയം നമ്മുടെ ശബരിനാഥ് ഇതിനെ നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസിൽ നെല്ലും പതിരും ഉണ്ടത്രേ, ഈ പതിരുകളാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ശബരിനാഥ് പറയുന്നത്. കാരണം ശബരിനാഥിൻ്റെ അത് പറയാൻ കാരണമുണ്ട്. ശബരിനാഥ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ അനുയായികൾക്ക് കൊടുത്ത ഒരു സന്ദേശം, മുഖ്യമന്ത്രിയെ എങ്ങനെ ആക്രമിക്കണം, മുഖ്യമന്ത്രിയെ എവിടെ വെച്ച് ആക്രമിക്കണം, വിമാനത്തിൽ തന്നെ ആയിരിക്കണം, എങ്കിലേ കൂടുതൽ ശ്രദ്ധ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അയക്കുന്ന വാട്സപ്പ് മെസ്സേജുകൾ ചോർന്നു പോയത് ശബരിനാഥിന് വലിയ ക്ഷീണമായി. അതുകൊണ്ടാണ് ഇപ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ ശബരിനാഥ് പറഞ്ഞിരിക്കുന്നത് ഇത് നെല്ലും പതിരും ചേർന്ന ഒരു വിഭാഗമാണ് യൂത്ത് കോൺഗ്രസ്. അതിലെ പതിരുകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പതിരുകളെ അടിച്ച് പുറത്താക്കണം, അല്ലെങ്കിൽ പിന്നെ പറത്തിവിടണം എന്നാണ് ശബരിനാഥ് പറയുന്നത്. പക്ഷേ ശബരിനാഥ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശബരിനാഥിനെ പോലെ സംവരണത്തിലൂടെയോ അല്ലെങ്കിൽ ആശ്രിത നിയമനത്തിലൂടെയോ അല്ലാതെയാണ് ഈ മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഇന്ന് നേതൃസ്ഥാനത്തിരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം. ശബരിനാഥിൻ്റെ അച്ഛൻ ജി കാർത്തികേയൻ മരിച്ചതുമൂലം ഉണ്ടായ ഒരു ഒഴിവിലേക്കാണല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അങ്ങനെ നിയമസഭയിലെത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം നിയമസഭ കണ്ടിട്ടില്ല. കാരണം എന്താണ്? അദ്ദേഹം അത്രമാത്രം ജനങ്ങളുടെ പ്രീതിയോ അപ്രീതിയോ സമ്പാദിച്ചു എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് വരാൻ കഴിയുമെന്നും തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സംവരണ വ്യവസ്ഥയിലോ അല്ലെങ്കിൽ ആശ്രിത നിയമനം അടിസ്ഥാനത്തിലോ നേതൃസ്ഥാനത്തെത്തിയ ശബരിനാഥിനെ പോലൊരാൾ തീർച്ചയായിട്ടും കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് യൂത്ത് കോൺഗ്രസ്സിലെത്തിയ പ്രവർത്തകരെ ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് മറുഭാഗത്തിൻ്റെ പക്ഷം. പക്ഷേ ശബരിനാഥ് ഇതുകൊണ്ടൊന്നും നിൽക്കുന്ന ലക്ഷണമില്ല. ശബരിനാഥിന് ഇതൊന്നും മനസ്സിലായ മട്ടുമില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ തനത് ശൈലിയിൽ പ്രവർത്തിക്കും. അവർ ശബരിനാഥിന് വലിയ വിലയൊന്നും കൊടുക്കുന്നുമില്ല. അവർക്ക് സായി യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. അവർക്ക് പ്രസിഡൻറ്റിനെയാണ് കാര്യം. പ്രസിഡൻ്റ് പറയും പോലെ അവർ കേൾക്കും. ശബരിനാഥ് സ്ഥാനത്തും അസ്ഥാനത്തും നടത്തുന്ന ഇതുപോലുള്ള പ്രസ്താവനകൾ ഒരിക്കലും അവർ അംഗീകരിക്കുന്നില്ല. അതാണ് ശബരിനാഥിനിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം.